Today we are going to discuss about Higson approach in Giffen commodity case. അതായത് അപ്പൊ നമുക്കറിയണം എന്താണ് ഗിഫൻ ഗുഡ് എന്നുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ് ആണെന്നുള്ളത്, ഇൻഫീരിയർ ഗുഡ് ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് ടേം ഗിഫൻ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ വോട്ട് ആർ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി, ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, ഈ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓൾ ഗിഫൻ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്. എല്ലാ ഗിഫൻ ഗുഡ്സും എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് ആണ്. പക്ഷേ ഓൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ഗിഫൻ ഗുഡ്സ്. പക്ഷെ എല്ലാ ഇൻഫീരിയർ ഗുഡ്സും ഗിഫൻ ഗുഡ്സ് അല്ല എന്ന് പറയാണ്. ഇനി അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദർ ഈസ് സിമിലാരിറ്റി ആസ് വെൽ ആസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ഗിഫൻ ഗുഡ്സ്. അതെന്തുകൊണ്ടാണ്? ഇൻഫീരിയർ ഗുഡും ഗിഫൻ ഗുഡും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ സിമിലാരിറ്റിയും ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്കറിയണം. The similarity is that, എന്താണ് തമ്മിലുള്ള സിമിലാരിറ്റി? ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ് ഓൺ ബോത്ത്. ആ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ, ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണ്. അതായത് ഗിഫൺ ഗുഡ് ആയാലും ഇൻഫീരിയർ ഗുഡ് ആയാലും ഇൻകം കൂടുമ്പോൾ എന്തുണ്ടാവും? കൺസംപ്ഷൻ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ എന്താണ് സിമിലാരിറ്റി? ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ് ഓൺ ബോത്ത്. ഓക്കെ, ദ ഡിസിമിലാരിറ്റി ഈസ് ദാറ്റ്. അപ്പൊ അത് തമ്മില് ഒരു വ്യത്യാസമുണ്ട്, ഡിസിമിലാരിറ്റി ഉണ്ട്. എന്താണ് ഡിസിമിലാരിറ്റി? ഇൻഫീരിയർ ഗുഡില് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം ഇഫക്റ്റ്. ഇന്നലത്തെ ക്ലാസ് ആലോചിക്കുക, നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫീരിയർ ഗുഡില് ഏതെങ്കിലും ഒരു ഗുഡിന്റെ പ്രൈസ് കുറയുകയാണ്, എക്സിന്റെ പ്രൈസ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണല്ലോ. ആ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കുക, പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കാരണം ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് സ്ട്രോങ്ങർ ആണ് എന്തിനേക്കാളും? ഇൻകം ഇഫക്റ്റ് കാരണം ഡിമാൻഡിൽ ഉണ്ടാവുന്ന കുറവ് അതിനേക്കാട്ടും സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇഫക്റ്റ് എന്തായിരുന്നു ഇൻഫീരിയർ ഗുഡിന്റെ കേസില്? ചെറിയൊരു പോസിറ്റീവ് ആയിരുന്നു, അതായത് ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിലാണ് ഇന്ന് പറയുന്നത് മനസ്സിലാവുള്ളൂ. While income effect is stronger than substitution effect in case of given goods. Okay, പക്ഷെ given goods ആണ് എന്നുണ്ടെങ്കിൽ ഇൻകം ഇഫക്റ്റ് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് അത് സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ഇൻകം ഇഫക്റ്റ് ഗിഫൻ ഗുഡിന് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോ എക്സും വൈയും, അതിൽ എക്സ് ഒരു ഗിഫൻ ഗുഡ് ആണെന്ന് വിചാരിക്കൂ. അപ്പൊ ആ ഗിഫൻ ഗുഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗിഫൻ ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യില്ല. പക്ഷെ അതൊരു ഇൻഫീരിയർ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തേനെ. ഗിഫൻ ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യില്ല, അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യില്ല. കാരണം എന്താണ്? പ്രൈസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വരും, ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും. ഗിഫൻ ഗുഡിന്റെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആണ്. അപ്പോ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഇവിടെ എന്താണ്? സ്ട്രോങ്ങർ ആണ് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെക്കാട്ടും. അതുകൊണ്ട് എന്തുണ്ടാവില്ല? ഡിമാൻഡില് ഇൻക്രീസ് ഉണ്ടാവില്ല. എന്തേ ഉണ്ടാവുള്ളൂ? ഡിക്രീസേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? ഇൻകം ഇഫക്റ്റ് ആണ് ഇവിടെ സ്ട്രോങ്ങർ. മുൻപ് പറഞ്ഞതില് ഇൻഫീരിയർ ഗുഡില് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയിരുന്നു സ്ട്രോങ്ങർ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണ്, ഡിമാൻഡ് കൂട്ടുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അവിടെ ഡിമാൻഡ് കൂടിയത്. ഇവിടെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് സ്ട്രോങ്ങർ. അതായത് ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതാണ്. അതുകൊണ്ട് ഗിഫൻ ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞാലും ഇൻകം ഇഫക്റ്റ് സ്ട്രോങ്ങർ ആയതുകൊണ്ട് എന്ത് കൂടില്ല? ഡിമാൻഡ് കൂടില്ല, കുറയും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അപ്പൊ എന്താണ് ഗിഫൻ ഗുഡ്? ഗിഫൻ ഗുഡ് ഈസ് എ ഗുഡ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻകത്തിനേക്കാളും കൂടുതലായിട്ടും നമുക്ക് എന്ത് പറയാം? ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫൻ ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എപ്പോ? സാധാരണ നോർമൽ കമോഡിറ്റീസിന്റെ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ആണ് ചെയ്യുക. പക്ഷെ ഗിഫൻ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫൻ ഗുഡ് ഈസ് എ ഗുഡ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ
എന്ത് ചെയ്യാണ്, ഗിഫൻ ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പൊ ഇൻകത്തിനേക്കാട്ടും കൂടുതൽ നമുക്ക് ഇത് വെച്ച് പറയാമെന്ന്. എന്തുകൊണ്ടാണ്? ആ ഇവിടെ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ, ഡിമാൻഡ് കുറയും പ്രൈസ് കുറയുമ്പോൾ. ഇനി എ ഫാൾ ഇൻ പ്രൈസ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി പെർച്ചേസ്ഡ്. ദിസ് ഫോർ എ ഗിഫൻ ഗുഡ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പെർച്ചേസ്ഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് ഗിഫൻ ഗുഡിന്റെ പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി പെർച്ചേസ്ഡും കുറയും. ഇനി ഗിഫൻ ഗുഡിൽ അപ്പോ പ്രൈസും ക്വാണ്ടിറ്റിയും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. പ്രൈസും ക്വാണ്ടിറ്റിയും മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് വെൻ ദ പ്രൈസ് മൂവ് അപ് വൺ ദെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൾസോ മൂവ് അപ് വൺ. ഓക്കെ, ഇൻ കേസ് ഓഫ് ഗിഫൻ ഗുഡ് ദ ഇൻകം ഇഫക്ട് ഈസ് നെഗറ്റീവ്. നമ്മൾക്കറിയാം ഗിഫൻ ഗുഡ് ആയാലും ഇൻഫീരിയർ ഗുഡ് ആയാലും ഇൻകം ഇഫക്ട് എന്താ? നെഗറ്റീവ് ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. ഗിഫൻ ഗുഡിലെ ഇൻകം ഇഫക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്. പക്ഷേ ഇൻഫീരിയർ ഗുഡിലാണെന്നുണ്ടെങ്കിലോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം ഇഫക്ട്. ഓക്കെ, അപ്പൊ എന്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ബൈ ലെസ് ഓഫ് ദിസ് ഗുഡ് വിത്ത് ഇൻക്രീസ് ഓഫ് ഹിസ് ഇൻകം. ഇൻകം കൂടുമ്പോൾ എന്താ ചെയ്യുക? അവർ കുറച്ചേ വാങ്ങിക്കുള്ളൂ എന്ന്. ആസ് ദ പ്രൈസ് ഓഫ് എ ഗിഫൻ ഗുഡ് ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഗിഫൻ ഗുഡ് ആണ് എക്സും വൈയും, അതിൽ എക്സിന്റെ വില കുറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം എമൗണ്ട് ഓഫ് ഇൻകം ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമറിന് കൂടുതൽ കമോഡിറ്റി വാങ്ങിക്കാൻ പറ്റും. അതായത് അവരുടെ ആ ഒരു ഇൻകത്തിന്റെ പർച്ചേസിങ് പവർ കൂടി, അതായത് റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസ് ചെയ്തു. ഹൗവർ ഹി പെർച്ചേസസ് ലെസ് ഓഫ് ദിസ് ഗുഡ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് അൻ ഇൻഫീരിയർ ഗുഡ്. പക്ഷേ അത് വിചാരിച്ച് അവര് എക്സ് കൂടുതൽ വാങ്ങിക്കില്ലെന്ന്, അതാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫീരിയറിലാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് സ്ട്രോങ്ങർ ആയതുകൊണ്ട് കുറച്ചൊക്കെ അവര് നോർമൽ ഗുഡിന്റെ അത്രയും വാങ്ങിച്ചില്ലെങ്കിലും കുറച്ച് കൂടുതൽ വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഗിഫൻ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവര് തീരെ വാങ്ങിക്കില്ല. അവരെന്ത് ചെയ്യും? ആ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാതെ മറ്റേ ഒരു സുപ്പീരിയർ ഗുഡ് ഉണ്ടാവുമല്ലോ നോർമൽ ഗുഡ്, അത് വാങ്ങിക്കാനായിട്ട് നോക്കും. അപ്പൊ ഈ ടേം രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പൊ ആ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് പഠിച്ചു വെക്കണം. ബട്ട് ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ഈസ് പോസിറ്റീവ്. നമുക്കറിയാം ഏത് ഗുഡ് ആയാലും, അത് നോർമൽ ആയാലും ഇൻഫീരിയർ ആയാലും അതുപോലെ തന്നെ ഗിഫൻ ഗുഡ് ആയാലും എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഹി പർച്ചേസസ് മോർ ഓഫ് ദിസ് ഗുഡ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ആസ് ഇറ്റ്സ് റിലേറ്റീവ് പ്രൈസ് ഫോൾ. അപ്പോ പ്രൈസ് കുറയുന്നത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതായത് എക്സും വൈയും. എക്സിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാല് വൈ ഉള്ളവരും കൂടെ എക്സ് വാങ്ങിക്കാനായിട്ട് നോക്കും. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാട്ടും കൂടുതലായിട്ട് ഈ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെക്കാട്ടും കൂടുതൽ സ്ട്രോങ്ങർ ഏതാണ്? സ്ട്രോങ്ങർ ആയിട്ടുള്ളത് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഡിമാൻഡ് കുറയുന്നത്. ദസ് ദ ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വർക്ക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിന്റെ കേസിലും ഇത് തന്നെയായിരുന്നു, ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇവിടെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് കൂടുതൽ സ്ട്രോങ്ങർ. അതായത് ഡിമാൻഡ് കുറയ്ക്കുകയാണ് ചെയ്യുക നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂട്ടും എക്സിന്റെ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഡിമാൻഡ് കുറയ്ക്കലാണ് കൂടുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് എന്താ സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡിമാൻഡ് ഇവിടെ കുറയുന്നത്. ഇനി ഇതൊരു ഗ്രാഫാണ്, നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നന്നായിട്ട് നോക്കൂ, എന്നിട്ട് തന്നെത്താനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഗ്രാഫ് നന്നായിട്ട് നോക്കുക, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. ഇത്രയും നമ്മൾ പറഞ്ഞതല്ലേ, അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്രാഫൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. കിട്ടുന്നുണ്ടോ? നന്നായിട്ട് നോക്കുക, എന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ഒരാൾ പറഞ്ഞാൽ മതി. ഓക്കെ,
നോക്കിയില്ലേ, എല്ലാരും ഗ്രാഫ് നോക്കിയില്ലേ? ഇനി ഒരാള് ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞാൻ പറയണോ ഗ്രാഫ്? അപ്പൊ നോക്കുക കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ എക്സ് ആക്സിസ്, അതായത് ഒ എക്സ് ആക്സിസില് കമോഡിറ്റി എക്സും ഒ വൈ ആക്സിസില് കമോഡിറ്റി വൈയും ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇനിയുള്ളത് ആദ്യത്തെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഏതാണ്? എ ബി ആണ്. എ ബി ആണ് ഫസ്റ്റ് ബഡ്ജറ്റ് ലൈൻ, അതായത് അവരുടെ ഇൻകം, ഇൻകം അതുപോലെ എക്സിന്റെ പ്രൈസും വൈയുടെ പ്രൈസും നോക്കിയിട്ട് ടാൻജന്റ് ചെയ്ത പോയിന്റ് ആണ് എയും ബിയും, അത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ബഡ്ജറ്റ് ലൈൻ ആണ് എ ബി. ഇനി എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് ലൈൻ എ ബി ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് ഐ സി വൺ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ. ഓക്കെ, ഹിയർ ദ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് ഇ. അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ ദ കൺസ്യൂമർ ഡിമാൻഡ് ഓ ക്യു ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി എക്സ്. നോക്കുക, എ ബി എന്ത് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് ലൈനും ഐ സി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയിൽ നിന്ന് താഴത്തേക്ക് എക്സ് ആക്സിലേക്ക് വരയ്ക്കുക, അതായത് ഓ ക്യു ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി എക്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കമോഡിറ്റി എക്സ് ഇവിടെ ഗിഫ് ആൻഡ് ഗുഡ് ആണ്. ഗിഫ് ആൻഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഗിഫ് ആൻഡ് ഗുഡും നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻ ഇഫക്റ്റ് എന്താണ്? ഒരു ഇൻഫീരിയർ ഗുഡ്, അതായത് എക്സിന്റെ വില കുറഞ്ഞാൽ അവിടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക, പക്ഷേ ഇൻഫീരിയർ ഗുഡിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ ഇയും ഓ ക്യു വരെ നമ്മൾ പറഞ്ഞു. ഇനി സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ്. സപ്പോസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമോഡിറ്റി ഒ എക്സ് ആക്സില് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ഓഫ് എക്സ് എന്താണ്? ഫോൾ ചെയ്യാണ്. ആസ് എ റിസൾട്ട് എന്താണ്? കൂടുതൽ കമോഡിറ്റി എക്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പോയിന്റ് എയില് മാറ്റമില്ല, അപ്പൊ ഏതിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? ഒ എക്സ് ആക്സിലുള്ള കമോഡിറ്റി എക്സിന്റെ പോയിന്റിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ സി എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോ പുതിയ ബഡ്ജറ്റ് ലൈൻ വന്നു എ സി. ഓക്കെ, എ സി. ഇനി അവിടെ ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ് ഉണ്ട് ഐ സി ടു, അത് ടാൻജന്റ് ആവുന്ന പോയിന്റ് ഇ വൺ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഇ വൺ. ഇനി അറ്റ് ദിസ് പോയിന്റ്, ഇ വൺ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് എക്സ് ആക്സിലേക്ക് വരച്ചു, എന്നിട്ട് നമ്മൾ അവിടെ ക്യൂ വൺ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോ അറ്റ് ദ പോയിന്റ്, അറ്റ് ദിസ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ വൺ ദ കൺസ്യൂമർ പെർച്ചേസ് ഒ ക്യൂ വൺ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണല്ലോ. ഒ ക്യൂ വൺ ക്വാണ്ടിറ്റി ഓഫ് എക്സ്, വി ക്യാൻ സീ ദാറ്റ് ഒ ക്യൂ വൺ ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ഒ ക്യൂ ക്വാണ്ടിറ്റി ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നേരത്തെ ഒ ക്യൂ ക്വാണ്ടിറ്റി ആണ് വാങ്ങിച്ചിട്ടുണ്ടായത്. നേരത്തെ എന്താണ്? ഒ ക്യൂ ക്വാണ്ടിറ്റി ആണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോ ഇൻഫീരിയർ ഗുഡ് ആയിട്ടുള്ള കമോഡിറ്റി എക്സിന്റെ വില കുറഞ്ഞപ്പോ എത്രയാ വാങ്ങിച്ചത്? ഒ ക്യൂ വൺ ക്വാണ്ടിറ്റി. അതിനർത്ഥം എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. അത് ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ എങ്ങനെയായിരുന്നില്ല, നേരത്തെ ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ് ചെയ്തത്, പ്രൈസ് ഇഫക്റ്റ് കാരണേ കൂടുകയാണ് ചെയ്തത്. പക്ഷേ കമോഡിറ്റി എക്സ് ഒരു ഗിഫ് ആൻഡ് ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ ഗിഫ് ആൻഡ് ഗുഡിന്റെ കമോഡിറ്റി എക്സിന്റെ വില കുറയുമ്പോൾ എന്താ ഉണ്ടാവുന്നേ? നേരത്തെ ഒ ക്യൂ വരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, അത് ഒ ക്യൂ വൺ ആയി കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈസ് ഇഫക്റ്റ് വരുന്നത്? അവിടെ ക്യൂ വൺ ക്യൂ അല്ലേ, ക്യൂ വൺ ക്യൂ ആണ് ഇവിടെ പ്രൈസ് ഇഫക്റ്റ് വരുന്നത്. ഈ ഭാഗം കേട്ടോ, ഈ ഭാഗം എത്ര കുറഞ്ഞു എന്നുള്ളത്, അതായത് ക്യൂ വൺ ക്യൂ ആണ് അവിടുത്തെ പ്രൈസ് ഇഫക്റ്റ്. അതായത് എന്താണ്? ദിസ് ഇസ് ബിക്കോസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് വിത്ത് ഫോൾ ഓഫ് പ്രൈസ്. ഹെൻസ് മൂവ്മെന്റ് ഫ്രം ഇ ടു ഇ വൺ ഈസ് കോൾഡ് പ്രൈസ് ഇഫക്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറഞ്ഞു, അതായത് ഇതിൽ നിന്ന് ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുക. അത് കാരണം ഇവിടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്തത്. ഓക്കെ, ഹിയർ ദ മൂവ്മെന്റ് ഈസ് ബാക്ക്വാർഡ്, അതായത് പർച്ചേസ് ഈസ് ലെസ്, നേരത്തെ അത്രയും പർച്ചേസ് ചെയ്യുന്നില്ല. അതെന്താണ്? പ്രൈസ് ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. ഡ്യൂ ടു പ്രൈസ് ഇഫക്റ്റ് ദ കൺസ്യൂമർ പർച്ചേസ് ക്യൂ ക്യൂ വൺ ലെസ് ഓഫ് എക്സ്, നേരത്തെക്കാട്ടും കുറവ് എത്രയാണ്? Q1
ക്യൂ ക്യൂ വൺ ക്വാണ്ടിറ്റി കുറവായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് ഗുഡാണ്? എന്താ ഗിഫൻ ഗുഡാണ്. ഗിഫൻ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഓഫ് ഗിഫൻ ഗുഡ് എന്താ എക്സ് കുറയുമ്പോൾ എന്തുണ്ടാവും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കുകയാണ്, ഇഫ് യു അസ്യൂം ദാറ്റ് ദ പ്രൈസ് ഓഫ് വൈ ഡസ് നോട്ട് ഫോൾ ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ഇൻക്രീസ്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു കീപ് ഹിം ഓൺ ദ സെയിം ഇൻഡിഫറൻസ് സ്കോർ ഐ സി ടു. അതായത് കൺസ്യൂമറിന്റെ ഇൻകം കൂടി, കൺസ്യൂമറിന്റെ ഇൻകം കൂടി, എന്തിലും മാറ്റമില്ല, വൈയുടെ പ്രൈസിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇഫക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ രണ്ടായിട്ട് തിരിക്കണം. എന്തൊക്കെയാ? ഇൻകം ഇഫക്റ്റ് എത്രയുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എത്രയുണ്ടെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇൻകം ഇഫക്റ്റ് ആദ്യം പറയുകയാണ്. സപ്പോസ് കൺസ്യൂമറിന്റെ ഇൻകം കൂടി, എങ്ങനെയാണ് ഐ സി ടു എന്ന് പറഞ്ഞ പോയിന്റില്, ഐ സി ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലെ മുട്ടാൻ പാകത്തിന് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് ലൈനിനോട് പാരലൽ ആയിട്ട്, എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് ലൈനിനോട് പാരലൽ ആയിട്ട് കൺസ്യൂമറിന്റെ ഇൻകം കൂടി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്തുണ്ടാവുക, നമ്മുടെ ഇൻകം ഇഫക്റ്റ് ഉണ്ടാവുക? ഒന്നും കൂടെ പറയാം, എ ബിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ, എ ബി ആണ് നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. ഇനി അതിനോട് പാരലൽ ആയിട്ട് വൈഡ് പ്രൈസിൽ മാറ്റം ഉണ്ടാവുന്നില്ല, പക്ഷെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ കൂടി എന്നുണ്ടെങ്കിൽ ഐ സി ടുവിനോട് ടാൻജന്റ് ആവുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, എന്ത് സംഭവിക്കും? അതായത് ഇഫ് യു അസ്യൂംസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് വൈ ഡസ് നോട്ട് ഫോൾ, വൈയുടെ വില വ്യത്യാസം ഉണ്ടാവുന്നില്ല, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസ്ഡ് ഇൻ സച്ച് എ വേ സോ ആസ് ടു കീപ് ഹിം ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് ഐ സി ടു, കൺസ്യൂമറിന്റെ ഇൻകം കൂടുന്നു ഐ സി ടു തന്നെ എത്താൻ പാകത്തിന്. ദെൻ ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് പാരലൽ ടു റൈറ്റ് ഓഫ് ഒറിജിനൽ പ്രൈസ് ലൈൻ എ ബി, എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒറിജിനൽ പ്രൈസ് ലൈനോട്, ഒറിജിനൽ പ്രൈസ് ലൈനോട് പാരലൽ ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടാവും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ പേര് കൊടുത്തു എ വണ്ണും ബി വണ്ണും. അപ്പൊ ഇത് നമ്മൾ പറയും ബഡ്ജറ്റ് ലൈൻ എ വൺ ബി വൺ. ഇനി ഇതും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഐ സി ടുവും കൂടെ പാരലൽ ആവുന്ന ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് നമ്മൾ പേര് കൊടുത്തു എന്താണ്, ഇ ടു എന്ന് പറഞ്ഞിട്ടും പേര് കൊടുത്തു ഇ ടു. ഇനി ഇ ടു എന്ന് പറഞ്ഞ പോയിന്റില് താഴത്തേക്ക് വരയ്ക്കുക. അപ്പോ എത്ര ക്വാണ്ടിറ്റി ആണ് കൺസ്യൂം ചെയ്യുന്നത്, ഓ ക്യൂ ക്വാണ്ടിറ്റി ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് ഇ ടു എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള മാറ്റം, അതാണ് ഇവിടുത്തെ ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റ് നമുക്ക് നോക്കാം. ഇ എന്ന് പറഞ്ഞ പോയിന്റില് ഓ ക്യൂ ക്വാണ്ടിറ്റി ആണ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായത്, ഇ ടു എന്ന് പറഞ്ഞ പോയിന്റില് ഓ ക്യൂ ടു ക്വാണ്ടിറ്റി ആണ് കൺസ്യൂം ചെയ്യുന്നത്. അതിനർത്ഥം ക്വാണ്ടിറ്റി കുറയല്ലേ ചെയ്തത്, ക്വാണ്ടിറ്റി പെർച്ചേസ്ഡ് കുറഞ്ഞു. ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി പെർച്ചേസ്ഡ് കുറഞ്ഞു. എത്ര കുറഞ്ഞു മക്കളെ? ഇത്ര ആദ്യം ഓ തൊട്ട് ക്യൂ വരെ ഉണ്ടായി, ഇപ്പൊ ഓ തൊട്ട് ക്യൂ ടു വരെയാണ്. അതിനർത്ഥം ഈ പോർഷൻ ക്യൂ ടു തൊട്ട് ക്യൂ വരെ, ക്യൂ ടു ടു ക്യൂ, ക്യൂ ടു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്തുണ്ടായി, പർച്ചേസ് കുറഞ്ഞു. ദിസ് മൂവ്മെന്റ് ഈസ് ബാക്ക് വൺ, പർച്ചേസ് ഈസ് ലെസ്. The movement from E to E2 is called income effect. ഇതെന്താണ്? ബാക്ക്വേർഡ് ആണ്. പർച്ചേസ് എന്താ കുറയാണ് ചെയ്തത്. Hence the income effect എന്താണ്? നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. ഡ്യൂ ടു ഇൻകം ഇഫക്ട് ദ കൺസ്യൂമർ പെർച്ചേസ് എത്രത്തോളം കുറവാണ്? ക്യൂ ടു ലെസ് ഓഫ് എക്സ്, എക്സിന്റെ ക്വാണ്ടിറ്റി ഇത്രയും ഭാഗം കുറവാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഇൻകം കൂടിയപ്പോ ഇതൊരു ഗിഫൻ ഗുഡ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആദ്യം ഓ ക്യൂ വാങ്ങിച്ചിട്ടുണ്ടായത് ഓ ക്യൂ ടു ആയിട്ട് കുറച്ചു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇൻകം ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈസ് ഇഫക്റ്റ് പറഞ്ഞു. പ്രൈസ് ഇഫക്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും പറയാൻ പോവാണ്. അതിൽ ഇൻകം ഇഫക്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എഗെയിൻ നമ്മൾ പറയാൻ പോവാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എപ്പോഴും എന്താണ്, എന്താണ്? പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ദ മൂവ്മെന്റ് ഫ്രം ഇ ടു ടു ഇ വൺ ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇവിടെ ഏതാണ്? ഇ ടു തൊട്ട് ഇ വൺ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയാം, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയാം.
E2 തൊട്ട് E1 വരെയുള്ള ഭാഗത്തിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പറയാം. മുൻപ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ്. അപ്പൊ മുൻപത്തെ ഗ്രാഫുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ E2 തൊട്ട് E1 വരെയുള്ള ആ ഒരു മൂമെന്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുക. E2 തൊട്ട് E1 വരെ എന്ന് പറയുമ്പോൾ ആദ്യം E2 OQ2 ക്വാണ്ടിറ്റി ആയിരുന്നു, ഇപ്പോൾ OQ1 ക്വാണ്ടിറ്റി ആണ്. അതിനർത്ഥം എന്താണ്? ആ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. എത്ര കൂടിയിട്ടുണ്ട്? Q2 Q1 ഈ ഒരു പോർഷൻ ആണേ, Q2 Q1 ആണ് ഇവിടെ ഡിമാൻഡ് കൂടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ ഇത്. അതായത് അഗെയിൻ ദ മൂവ്മെന്റ് ഫ്രം E2 ടു E1 ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്. ദ മൂവ്മെന്റ് ഈസ് ഫോർവേഡ്, ദ മൂവ്മെന്റ് ഈസ് ഫോർവേഡ്. ദെൻ എ, അതെന്താണ്? പെർച്ചേസ് ഈസ് മോർ, ദാറ്റ് ഈസ് പെർച്ചേസ് ഈസ് മോർ, ഹെൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ഈസ് പോസിറ്റീവ്. ദെൻ ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ഹി പെർച്ചേസ് എത്രത്തോളം കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്? Q2 തൊട്ട് Q1 വരെ ഈ ഭാഗമാണ് Q2 തൊട്ട് Q1 വരെ കൂടുതൽ എക്സ് വാങ്ങിക്കുന്നുണ്ട്. ഹിയർ Q2, അതായത് ഇവിടുത്തെ ഇൻകം ഇഫക്റ്റ് എന്താണ്? Q2 ആണ്, Q2 ആണ്. ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണ്, അതായത് കുറയാണ് ചെയ്യുന്നത്, ഡിമാൻഡ് എത്രയും കുറയാണ് ചെയ്യുന്നത്. ഈ സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ എന്താണ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പൊ നെഗറ്റീവ് ആണ് വലുത്. അതിനർത്ഥം എന്താണ്? പ്രൈസ് ഇഫക്റ്റും അവിടെ നെഗറ്റീവ് ആവും. ഇനി അതായത് എന്താണ്, ഇത്രയും ഭാഗം കുറവേ വാങ്ങിക്കുള്ളൂ. അതായത് ഒന്നുകൂടെ പറയാം, കമോഡിറ്റി എക്സ് ഇൻഫീരിയർ എന്താ ഗിഫൻ ഗുഡ് ആണ്. അപ്പോൾ എക്സിന്റെ വില കുറയുമ്പോൾ ഈ പ്രൈസ് ഇഫക്റ്റ് എന്തുണ്ടാവും? പ്രൈസ് ഇഫക്റ്റ് കാരണം എന്തുണ്ടാവും? ഇതിന്റെ കമോഡിറ്റി എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂ തൊട്ട് Q1 വരെ, Q1 Q എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കുറവേ പെർച്ചേസ് ചെയ്യുള്ളൂ. കാരണം രണ്ട് കാര്യങ്ങളാണ്, ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും. ഇൻകം ഇഫക്റ്റ് നെഗറ്റീവും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവും ആണ്. ഇവിടെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് കൂടുതൽ, ഡിമാൻഡ് കുറയുക എന്നുള്ള കാര്യമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഡിമാൻഡ് കുറയുന്നത്. ഈ കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ, എല്ലാരും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒന്ന് വായിക്കും. ഇനീഷ്യലി ദ കൺസ്യൂമർ ഈസ് ഇറ്റ് അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ വെൻ ദ പ്രൈസ് ലൈൻ എ ബി ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് IC1 ഹി പെർച്ചേസസ് OQ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി എക്സ് ഗിഫൻ ഗുഡ്. സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ്, ആസ് എ റിസൾട്ട് ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ടു AC. നമ്മൾ പറഞ്ഞിരുന്നു AC ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് E1 ഓൺ ഹൈ ഇൻഡിഫറൻസ് കർവ് IC2. നോക്കുക കേട്ടോ, IC2 പിന്നെ AC IC2 കൂടെ ടാൻജന്റ് ആവുന്ന പോയിന്റ് E1 എന്ന് പറഞ്ഞു. ദെൻ അറ്റ് ദിസ് പോയിന്റ് ദ കൺസ്യൂമർ പെർച്ചേസ് OQ1 ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് വി കൻ സീ ദാറ്റ് OQ1 ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ OQ ക്വാണ്ടിറ്റി. This shows that X is a given good. This is because its quantity demand decreases with fall of price. Hence, movement from E to E1 is called price effect. The movement is backward. Backward ayidukonde in artham purchase is less. Hence, the price effect is negative. Due to price effect, the consumer purchases OQ1 less of X. ഇനി ഇഫ് യു അസ്യൂംസ് ദ പ്രൈസ് ഓഫ് വൈ ഡസ് നോട്ട് ഫോൾ ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് ഇൻക്രീസ്ഡ് ഇൻ സച്ച് എ വേ സോ ആസ് ടു കീപ് ഹിം ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് IC2 ദെൻ ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് പാരലൽ ടു ദ റൈറ്റ് ഓഫ് ഒറിജിനൽ പ്രൈസ് ലൈൻ AB. ദ ന്യൂ പ്രൈസ് ലൈൻ ഈസ് A1 B1. ദിസ് ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് IC2 അറ്റ് ദ പോയിന്റ് E2. ദസ് ന്യൂ ഇക്വിലിബ്രിയം E2. ഇനി അതിനെ രണ്ട് കാര്യങ്ങൾ, ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രാഫ് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും?